ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് തസ്സി. പോസിറ്റീവായി ചിന്തിക്കാനുള്ള ചില വഴികളെ കുറിച്ച് പറയാം. ശുഭചിന്തകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നല്ലത് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെയാണല്ലോ. പോസിറ്റീവായി ചിന്തിക്കാൻ ഒന്നാമതായി വേണ്ടത് നല്ല ചിന്താഗതിക്കാരുമായുള്ള ഇടപെടലാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഓരോ ചിന്താഗതിയുണ്ട്. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും നല്ല ചിന്തകൾ ഒരു കാരണമാണ്. ശുഭചിന്താഗതിക്കാരുമായുള്ള ഇടപെടൽ നിങ്ങളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും അതുവഴി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശുഭചിന്താഗതിക്കാരുമായി കൂട്ടുകൂടുവാനും നിങ്ങൾ പരിശ്രമിക്കുക. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനനുസരിച്ച് നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഏത് തീരുമാനമായാലും അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കുക. എത്ര കഠിനമായ സാഹചര്യങ്ങളിലും ശുഭചിന്തകൾ നിങ്ങളെ വളരെ എളുപ്പം മുന്നോട്ട് കൊണ്ടുപോകും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാൻ നിങ്ങളുടെ ശുഭചിന്തകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ക്രോഡീകരിക്കുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഈ ലോകത്ത് ഒരുപാട് നല്ല കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങൾ അത്തരം നല്ല കാര്യങ്ങളെ മനസ്സിലാക്കുക, അതിൽ ചിലതെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രവർത്തിക്കുക. ഒരിക്കലെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം സാധിച്ചാൽ അത് സാഹസികമായ പല പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങളെ പ്രേരിപ്പിക്കും. അങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും. താങ്ക് യു. കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.